ഹലോ, എല്ലാവരും എന്നെടുക്കുന്നത്? ഞാൻ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്, മത്തി പറ്റിക്കാൻ. മത്തി പറ്റിയെന്ന് പറഞ്ഞാൽ പറ്റിക്കലെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി പറഞ്ഞ പീര ഉള്ളി മുളക് ഇഞ്ചി എല്ലാം കൂടെ ചതച്ചിട്ട് ഒരു ചരടി ചരടി വെക്കാൻ പോവുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, വെള്ളത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും വെള്ളം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ വെള്ളം കുടിക്കാത്തവർ എങ്ങനെയായിരിക്കും എന്നറിയാമോ? ഞാനൊക്കെ ഒരു ദിവസം 3.5 ലിറ്റർ വെള്ളം മാക്സിമം കുടിച്ചിരിക്കും. അത് രാവിലെ മുതൽ വൈകിട്ട് ഒരു രാവിലെ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേക്കാറുണ്ട്. അപ്പോൾ എഴുന്നേറ്റിട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ വെള്ളം നിറച്ച് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുവെക്കും. വെള്ളം കിടക്കുന്ന റൂമിൽ, ഇരിക്കുന്ന ടി വി കാണുന്ന സ്ഥലത്ത്, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത്, ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത്, ഞാൻ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാം വെള്ളം എടുക്കും. ഈ വെള്ളം നമ്മുടെ ശാരീരികവും മാനസികവും സൗന്ദര്യവും എല്ലാം തരുന്നൊരു സാധനമാണ് കേട്ടോ. ഇതിനെല്ലാം പോസിറ്റീവായിട്ട് നിർത്തുന്ന സാധനമാണ്. നമ്മുടെ ചിന്തകളിൽ പോലും നല്ലത് വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നവരായിരിക്കണം. അല്ലാത്തൊരടാറ് നെഗറ്റീവായിരിക്കും. എഴുന്നേക്കാൻ കഴിയില്ല. എഴുന്നേറ്റ ബെഡ്ഷീറ്റ് പോലും അകത്തു നിന്ന് ഒന്ന് മടക്കിയിടാൻ കഴിയാത്ത ആളുകളായിരിക്കും ഈ വെള്ളം കൂടുതലും കുടിക്കാത്ത ആളുകൾ. ഇവരെങ്ങനെ ചോറിൻ്റെ മുമ്പിലോ അല്ലെ ഭക്ഷണത്തിൻ്റെ മുമ്പിലോ വെള്ളം നമ്മൾ വെച്ച് കൊടുത്താൽ ഒന്ന് കുടിക്കും. അതാവുന്ന കണ്ടാൽ കുടി, അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രമേ കുടി, അല്ലെ കുടിക്കത്തില്ല. അങ്ങനെ അവരും അങ്ങനെയുള്ള ആളുകൾ മാത്രമേ പോയാൽ പോലും ഭയങ്കരമാണ്. അവർ ബാത്റൂം മൂത്രമൊഴിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറകെ കയറിയ ഭയങ്കര സ്മെല്ലായിരിക്കും. കാരണം ഇവർ വെള്ളം കുടിക്കാത്ത ആളുകളാണ്. ഭയങ്കര കുമിച്ച മണമായിരിക്കും. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അതേമേ ഈ വെള്ളം കുടിക്കുന്നവർക്കെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിരിക്കും. അവർക്ക് അനാവശ്യ തലവേദനകളൊന്നും വരത്തില്ല. ഒരുവിധപ്പെട്ട രോഗങ്ങളൊന്നും വരത്തില്ല. ഒരു ഷുഗർ ഉള്ളവരെപ്പോഴും ആണെങ്കിൽ പോലും അവർ നോർമലായിരിക്കും. ഷുഗറൊക്കെ നോർമലായിരിക്കും. എനർജി ആയിരിക്കും, എവിടെയും കിടക്കത്തില്ല. എപ്പോഴും അവർ നല്ല ആക്റ്റീവായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കണമെന്ന് പറയാനാണ്. മറന്നു പോകുന്നൊരു കാര്യങ്ങൾ ആരും അങ്ങനെ പറയാത്തൊരു കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് MBBS കാര്യമായിട്ടല്ല, എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ വെള്ളം എൻ്റെ കുക്ക് ചെയ്യുന്നിടത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ഞാൻ ടി വി കാണുന്നിടത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, സ്ഥിരയിരിക്കുന്ന സ്ഥലത്ത്, ഡൈനിങ് ടേബിളിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കിടക്കുന്ന റൂമിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും കുപ്പിയിൽ വെള്ളം കാണും. എനിക്കും കുടിക്കാം, എൻ്റെ വീട്ടിലുള്ളവർക്കും കുടിക്കാം. ഞാനങ്ങനെ ശീലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെള്ളം കുടിച്ചാൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞ തോട്ട് വരത്തേയില്ല, സന്തോഷമായിട്ടിരിക്കും. ഈ മണ ഗുണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ ഒന്നും നമുക്ക് അവരുടെ അടുത്തില്ല പോലും ദേഷ്യം വരത്തില്ലേ. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. എപ്പോഴും പോസിറ്റീവ് ചിന്തയും പോസിറ്റീവായിട്ടിരിക്കുന്നവരെ ഇഷ്ടം. ഏത് പ്രശ്നം വന്നാലും നമ്മളെതിനെയും നേരിടും. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കൂ. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു, സമയത്ത് കുഞ്ഞു കുഞ്ഞു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കൂ. രോഗങ്ങളൊന്നും വരാതിരിക്കട്ടെ അല്ലേ. നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടി ഇരിക്കൂ. അതിന് വെള്ളം അത്യന്താപേക്ഷിതമാണ്. വെള്ളം കുടിക്കൂ, വെള്ളം കുടിക്കൂ. തുരിതുര കുടിച്ച് കുടിക്കാനല്ല, സിപ്പ് ചെയ്ത് കുടിക്കൂ. ഇതുപോലത്തെ കുപ്പി മേടിച്ച് വെക്കുക കേട്ടാ ഇന്ന് തന്നെ. അപ്പോൾ നമ്മുടെ സൗന്ദര്യം, നമ്മൾ നല്ല സൗന്ദര്യമായിട്ടിരിക്കും. 40-50 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തൊലിയൊക്കെ ചുരുട്ട് അമ്മാമേനെ പോലെ ഇരിക്കേണ്ടി വരും. അങ്ങനെ വരരുത്. എപ്പോഴും നല്ല മരിക്കും വരെ നമുക്ക് സൗന്ദര്യത്തോടെ ആരോഗ്യത്തോടെ എനർജി ആയിട്ടിരിക്കണം. അപ്പം നമുക്കൊരു അറ്റാക്ക് വന്ന് പോട്ടെ നമ്മൾ, അതല്ലേ നല്ലത്.